ഹായ് നമസ്കാരം. കോട്ടയത്ത് നമ്മുടെ കെ ആർ നാരായണന്റെ പേരിൽ ഒരു സ്ഥാപനമുണ്ട്, സർക്കാർ സ്ഥാപനം, ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. നമ്മുടെ കെ ആർ നാരായണൻ നമ്മുടെ രാഷ്ട്രപതിയൊക്കെ ആയിരുന്ന കെ ആർ നാരായണന്റെ സ്മാരകമായിട്ടാണ്, അദ്ദേഹത്തിന്റെ പേരിലാണ് ആ സ്ഥാപനത്തെ അറിയപ്പെടുന്നത്. കെ ആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് അറിയപ്പെടുന്നത്. കേരളത്തിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, കേരള സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്. ആദ്യത്തേക്കാണ് നമുക്ക് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഇല്ല എന്നൊരു പരാതിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ നമ്മുടെ പിള്ളേർ പഠിക്കാൻ പോകുന്നത് ഒന്നുകിൽ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകും, അല്ലെങ്കിൽ തമിഴ്നാട്ടിലുള്ള അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകും, അല്ലെങ്കിൽ കൽക്കത്തയിലെ സത്യജിത് റായ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ് കൽക്കത്തയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട മൂന്ന് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ. ഞാനും അവിടെയൊക്കെ പഠിക്കാൻ വേണ്ടി എൻട്രൻസ് എഴുതുകയും ഒക്കെ ചെയ്ത ആളാണ്. പക്ഷെ അവൻ്റെ ചില കാരണങ്ങൾ കൊണ്ട് പോകാൻ പറ്റിയില്ല, അത് വേറെ കാര്യം. എന്തായാലും അങ്ങനെയുള്ള ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നമുക്ക് വളരെ കുറവാണ്. അപ്പോഴാണ് കേരളമാണ് സിനിമയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്, കലാകാരന്മാരിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കേരളമാണ്. ഏത് ദേശീയ സിനിമ എടുത്താലും അതിൽ കേരള സിനിമകൾ അവാർഡുകൾ വാരി കൂട്ടുന്നു. അങ്ങനെയുള്ള കേരളത്തിനൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇല്ല എന്നൊക്കെ ഉള്ള കലാകാരന്മാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയത്ത് ആരംഭിച്ചത്. അതുകൊണ്ടാണ് അവിടെ കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പേരിൽ പേരിടുകയും ചെയ്തത്. പക്ഷേ അത് തുടങ്ങിയ കാലം മുതൽ തകരാറാണ്. കഴിഞ്ഞ 2014 മുതൽ, അതായത് ഗവൺമെന്റ് വരുന്ന കാലം മുതൽ എന്ന് വേണമെങ്കിൽ പറയാം, 2014 മുതൽ അവിടെ ദിവസവും പ്രശ്നങ്ങളാണ്. കുട്ടികൾക്ക് നേരെ ക്ലാസ് എടുക്കുന്നില്ല, കുട്ടികൾക്ക് അവിടെ ഹോസ്റ്റലിൽ താമസിക്കാൻ ഒരു സ്വതന്ത്രമായിട്ട് താമസിക്കാൻ എടുക്കുന്നില്ല. അവിടെ ഒരു ഡയറക്ടർ വന്നു, ആ ഡയറക്ടർ ശങ്കർ മോഹൻ എന്നാണ് അയാളുടെ പേര്. അദ്ദേഹം അവിടുത്തെ ഈ ജീവനക്കാരെയും കുട്ടികളെയും സെക്യൂരിറ്റിക്കാരെ എല്ലാവരെയും ഒരു തരം വല്ലാത്ത രീതിയിലാണ് പെരുമാറുന്നത്. അദ്ദേഹം വലിയൊരു ഭരണാധികാരിയാണെന്നുള്ള തരത്തിൽ വളരെ ഈഗോയോട് കൂടിയാണ്, അഹങ്കാരത്തോടു കൂടിയാണ് പെരുമാറുന്നത്. മാത്രമല്ല അദ്ദേഹത്തിന് ഈ മതപരമായും ജാതിപരമായും ആൾക്കാരെ അധിക്ഷേപിക്കാൻ വളരെ മിടുക്കാണ് എന്നാണ് പറയുന്നത്. ആ തരത്തിൽ നിരവധി പരാതികളാണ് 2014 മുതൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ സാംസ്കാരിക വകുപ്പിനും ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന ഗവൺമെന്റ് മറ്റ് അധികൃതർക്കും അവിടുത്തെ കുട്ടികളും അവിടുത്തെ ജീവനക്കാരും ഒക്കെ പരാതി കൊടുത്തത്. എന്തിന് അവിടെ 6,000 രൂപ കൊടുത്താണ് അവിടെ സ്വീപ്പർമാരെ, ശുചീകരണ തൊഴിലാളികളെ നിയമിച്ചിരിക്കുന്ന കരാർ വ്യവസ്ഥയിൽ ഈ കോളേജ് ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ളത്. ഇവരോട് പറഞ്ഞിരിക്കുന്നു, ഡയറക്ടറുടെ വീടും കൂടെ നിങ്ങൾ വൃത്തിയാക്കണം. അത് സർക്കാരിന്റെ സ്ഥാപനമാണ് ഡയറക്ടറുടെ വീട്. അതുപോലെ നിങ്ങളുടെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് വൃത്തിയാക്കുന്നതോടൊപ്പം തൂത്ത് വൃത്തിയാക്കി കക്കൂസ് കഴിയുന്നതുപോലെ നിങ്ങൾ ഡയറക്ടറുടെ വീട്ടിലും കക്കൂസും വീടും ഒക്കെ വൃത്തിയാക്കണം, ശുചിയാക്കണമെന്ന് പറയുന്നു. പാവങ്ങൾ വിചാരിച്ചു അത് ശരിയായിരിക്കുമോ എന്ന് അവിടെ പോയി അവർ അവരും കൂടെ ചെയ്തു കൊടുക്കുന്നു. ഇപ്പോഴാണ് അറിയുന്നത്, ഈ പല കുട്ടികളും പുറത്തു പറഞ്ഞു ഇത് ഇങ്ങനെ ഡയറക്ടർ ഈ അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നു, വീട്ടിനകത്തും ശുചീകരണ തുണികൾ നടത്തുന്നു എന്ന് പറഞ്ഞു. അതുമാത്രമല്ല, അയാൾ അവിടെ ചെയ്യുമ്പോൾ അവരോട് പറയും, നിങ്ങൾ വെളിയിലുള്ളൊരു കുളിമുറിയുണ്ട്, അവിടെ പോയി കുളിച്ചിട്ടേ അകത്തോട്ട് കയറാവൂ. അവർ ജാതിയിൽ കുറവാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഈ പറയുന്ന ശങ്കർ മോഹൻ എന്ന് പറയുന്ന ആൾ പറയും ജാതിയിൽ കുറവാണ് ഈ സ്വീപ്പർമാർ, അതുകൊണ്ട് നിങ്ങൾ പുറത്ത് നിന്ന് ഒരു ഡ്രസ്സ് ദിവസം ഓരോ ഡ്രസ്സും കൂടെ അഡീഷണൽ കൊണ്ടുവരണം, എന്നിട്ട് ആ വീട്ടിൻ്റെ പുറത്തുള്ള ഒരു കുളിമുറിയിൽ പോയി കുളിച്ച് വൃത്തിയായി മറ്റൊരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് മാത്രമേ എൻ്റെ വീട്ടിൽ കയറാവൂ. എന്നിട്ട് എൻ്റെ വീട്ടിൽ ചെയ്യണം എന്താണ് ജോലി? തൂത്ത് വൃത്തിയാക്കാനാണ്, അവിടെയൊക്കെ തേച്ച് തുടച്ച് വൃത്തിയാക്കാനാണ്. ഈ ശമ്പളം കൊടുക്കുന്നവർ 6,000 രൂപയാണ്, അത് ഇയാൾ ചെയ്യുന്നു. ഇങ്ങനെയുള്ള നിരവധി പ്രവർത്തനങ്ങൾ, അവിടെ വിമുക്ത ഭടന്മാരാണ് അവിടെ സെക്യൂരിറ്റിക്ക് വെച്ചിരിക്കുന്നത്. ഈ സെക്യൂരിറ്റി വെച്ചിരിക്കുന്നത് വിമുക്ത ഭടന്മാരോട് പറയും നിങ്ങൾ ഇവിടെ എപ്പോഴും അവരെ ശാസിക്കലാണ്. കുട്ടികൾ ഒരുപക്ഷെ എത്തിരി നേരത്തെ ഹോസ്റ്റലിൽ അങ്ങോട്ടങ്ങോട്ട് പോയാൽ ഇവർക്കാണ് പഴി. അപ്പോൾ കുട്ടികളോട് മാന്യമായി പെരുമാറരുത്, കുട്ടികളോട് എപ്പോഴും മുന്നേ പോലീസിനെക്കാളും പട്ടാളത്തെക്കാളും കർശനമായിട്ട് പെരുമാറിക്കോളണം എന്ന് പറഞ്ഞ് അവിടെയും പ്രശ്നമാണ്. ഈ അത് കേൾക്കാത്തത് കൊണ്ട് ഒരുപക്ഷെ അവര് സഹിക്കാൻ വയ്യാതെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവനെ പുറത്താക്കും. അങ്ങനെ വിമുക്തോടന്മാരെ പലരെയും അവിടെ നിന്ന് ഈ സെക്യൂരിറ്റി സ്ഥാപനത്തിൽ ഇയാൾ പുറത്താക്കി. ഇങ്ങനെ ഇദ്ദേഹത്തിനെ കുറിച്ച് ഇത് അവിടെ നടക്കുന്ന ജീവനക്കാരുടെ സ്ഥിതി അതാണ്. അതുകൊണ്ടേ ഇതൊക്കെ ആണെങ്കിൽ പോലും നേരെ ക്ലാസ് നടന്നാൽ, ക്ലാസ് നടക്കുന്നില്ല. കുട്ടികൾക്ക് സിനിമ പഠിക്കണമെന്ന് പറഞ്ഞാൽ വെറുതെ നമ്മൾ ക്ലാസ്സുകൾ പഠിക്കുന്ന പോലെ അല്ലല്ലോ, ഒരുപാട് പ്രാക്ടിക്കൽ ഉണ്ട്. ക്യാമറ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, എഡിറ്റിംഗ് എന്താണ്, കളറിംഗ് എന്താണ്, അതുപോലെ ഒരുപാട് സൗണ്ട് റെക്കോർഡിംഗ് എങ്ങനെയാണ്, സൗണ്ട് ഡിസൈനിങ് എന്താണ്, ഇങ്ങനെ തുടങ്ങി നിരവധി ടെക്നിക്കൽ വശങ്ങളാണ്, സാങ്കേതിക വശങ്ങളാണ് സിനിമയിൽ നമ്മൾ കൂടുതൽ പഠിക്കേണ്ടത്. പക്ഷേ അവിടെ അതൊന്നും പഠിപ്പിക്കുന്നില്ല. പഠിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് നേരെ നടക്കുന്നില്ല. എന്നാൽ അവിടുത്തെ ക്ലാസ്സുകൾ നേരെ നടന്നുവെങ്കിൽ കുട്ടികൾ എതിർക്കില്ലായിരുന്നു. അവിടെ നേരെ ക്ലാസ് നടക്കുന്നില്ല, നേരെ പരീക്ഷ നടക്കുന്നില്ല, വളരെ പ്രശ്നങ്ങളാണ് അവിടെ. ഒഴിഞ്ഞു കിടന്നാൽ പോലും, സീറ്റുകൾ ഒഴിഞ്ഞു കിടന്നാൽ പോലും അദ്ദേഹത്തിന് താല്പര്യമില്ലാത്ത ആൾക്കാരെ അദ്ദേഹം അഡ്മിഷൻ കൊടുക്കില്ല. ഇങ്ങനെയൊക്കെ നിരവധി പരാതിയുണ്ട്.
എന്നിട്ട് പോലും ഈ ഗവൺമെന്റിന് നിരവധി നിരവധി പരാതികൾ ഇവിടെ നിന്ന് പോയിട്ടും ഈ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അതിനെ മൈൻഡ് ചെയ്യുന്നില്ല. എന്തായാലും കേരളത്തിന്റെ ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് തകർന്ന് തരിപ്പണമാകാൻ പോകുന്നു. ഇവിടെ എനിക്ക് ഒരു കാര്യം കൂടെ പറയാം, കാരണം പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പിന്നെ ചില ആൾക്കാരെ ഡയറക്ടർമാരെ നിയമിച്ചപ്പോൾ ഇവിടെ സമരം ചെയ്തവരാണ്. അത് ബി ജെ പി കാരനെ കൊണ്ടുവന്നു, ആർ എസ് എസ് ആറിനെ കൊണ്ടുവരുന്നു, ഈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിനെയും ആർ എസ് വൽക്കരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നമ്മുടെ അടൂർ ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ കേരളത്തിൽ പ്രതിഷേധിച്ചവരാണ്. അത് നമ്മുടെ ആൾക്ക് ഓർമ്മയാണ്, എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ അവിടെ പൂരാ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡയറക്ടറെ നിയമിച്ചു, അവിടെ ഏറെ എല്ലാം കുഴപ്പമൊന്നും, അവിടെ എല്ലാം കറക്റ്റായിട്ട് നടക്കുന്നുണ്ട്, യാതൊരു പ്രശ്നവുമില്ല, കുട്ടികൾക്ക് പഠനം നടക്കുന്നുണ്ട്, ഒക്കെയുണ്ട്. പക്ഷേ ഒരാളിനെ നിയമിച്ചപ്പോൾ അത് ബി ജെ പി ഗവൺമെന്റ് ഒരു ആർ എസ് എസ് ആറിനെ നിയമിക്കുന്നു, അതല്ലെങ്കിൽ ഒരു പിന്നെ ഒരു ഒരു പ്രധാനപ്പെട്ട നടനെയാണ് അവിടെ നിയമിച്ചത്. ഏറ്റവും വലിയൊരു നടനെയാണ്, അവരുടെ പേര് ഞാനിപ്പോൾ മറന്നുപോയി, ആ വലിയൊരു നടനാണ്. പിന്നെ നമ്മുടെ ദുര്യോധനായിട്ട് മറ്റുമൊക്കെ അഭിനയിക്കുന്ന ഈ രാമായണം മഹാഭാരതയിലൊക്കെ ദുര്യോധനായിട്ടൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു നടനുണ്ട്. അയാളാണ് അവിടെ, അയാൾ സിനിമാക്കാരനാണ്, സിനിമയ്ക്ക് നല്ല ബോധമുണ്ട്, വിദ്യാസമ്പന്നുമാണ്. അയാളെ ഡയറക്ടറാക്കി വെച്ചപ്പോൾ അതെന്തിനും ആക്കി കലാകാരന്മാരെ മറ്റാരെങ്കിലും, ഇയാൾ നല്ല നടനാണ് എന്നിട്ട് പോലും മറ്റാരെങ്കിലും വെച്ചുകൂടി എന്ന് പറഞ്ഞാൽ അടൂർ ഗോപാലകൃഷ്ണൻ ഉള്ളവർ പോലും ഇവിടെ പ്രതിഷേധിച്ചതാണ്. ഇവിടെ എന്തൊരു പ്രതിഷേധമായിരുന്നു ഇവിടെ സി പി എംകാരും ഈ പറയുന്ന ഇടതുപക്ഷക്കാരും എന്തൊരു വലിയ പ്രതിഷേധമായിരുന്നു ഇവിടെ നടത്തിയെന്നറിയാമോ? തൊട്ടടുത്ത് നമ്മുടെ കയ്യിലുള്ള, നമ്മുടെ അധീനതയിലുള്ള ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജാതീയ വെറി അവിടെ നടക്കുന്നു. അവിടുത്തെ ഡയറക്ടർ കുട്ടികളെ ജാതി പറഞ്ഞ് കളിയാക്കുന്നു, അവരെ അധിക്ഷേപിക്കുന്നു. അത്തരത്തിലുള്ള എഴുതി തയ്യാറാക്കിയ പരാതികൾ ഇവിടുത്തെ ഭരണാധികാരികൾ കൊണ്ട് കൊടുക്കുന്നു, മൈൻഡില്ല. ഇവിടെ പ്രതിഷേധിക്കാൻ ഇവിടെ ബുദ്ധിജീവികളെയും കാണാനില്ല, അടൂർ ഗോപാലകൃഷ്ണന്മാരെയും കാണാനില്ല ഇതിനെതിരെ പ്രതികരിക്കാൻ. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? കേരളത്തിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടും കേരള ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടും ഇത് തകർന്ന് പൂട്ടാൻ പോകുന്നു ഈ ഗവൺമെന്റിന്റെ കാലത്ത്.